ആക്ട്രസ്. ഷട്ടർ സിനിമയിലൂടെ നമ്മുടെ ഹൃദയം സ്നേഹിച്ച് സോറി ഹൃദയം കീഴടക്കിയ സജിത മഠത്തിലെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ പ്രസീത വിളിക്കുന്ന സമയത്ത് നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. സിനിമയിലൂടെയല്ല എനിക്ക് പ്രസീതയെ പരിചയം. അതിൻ്റെ എത്രയോ മുന്നേ തന്നെ സിനിമയിലേക്കൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ പരിചയമുള്ളതാണ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം തോന്നുന്നുണ്ട് ഈ സമയത്ത്. മലയാളം ഇൻഡസ്ട്രിയിൽ പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഞാൻ എൻ്റെ പഠനം അതിൻ്റെ മുകളിലായതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ 2008 ഒരു സ്ത്രീകളുടെ ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്ഷൻ ആക്കിയ വർക്ക് ചെയ്തിട്ട് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് അപ്പം നോക്കുന്ന സമയത്ത് വിജയനിർമ്മലയാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്ട് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അവരുടെ കവിത എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ അച്ഛനും കൂടിയാണ്. അപ്പോൾ അവരുടെ പേരിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ എണ്ണമില്ല, 3-4 സ്ത്രീകൾ 2008 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ പാനലിൽ വെക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളിങ്ങനെ സങ്കടമാണല്ലോ, എഡിറ്ററായിട്ട് സ്ത്രീകളില്ലല്ലോ, അല്ലെങ്കിൽ ഇതായിട്ട് സ്ത്രീകളില്ലല്ലോ, ഹിസ്റ്ററിയിൽ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2000 കേരളീയത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ വുമൺസ് ഹിസ്റ്ററിനെ മൊത്തത്തിലുള്ള ഹിസ്റ്ററിനെ ബേസ് ചെയ്ത് ചെയ്ത സമയത്ത് അതിനൊരു ഒരു കാറ്റഗറി സിനിമയിലാണ്. അപ്പം ആക്ടേഴ്സൊക്കെ നമുക്കറിയാം കുറേ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം എഴുത്തുകാരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം വരുന്നത്. അപ്പം പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെ ഉണ്ടാവുമെന്ന് നോക്കിയ സമയത്ത് ഞാൻ നമ്മുടെ രജപുത്ര രജിത്ര വിളിച്ചിട്ട് ചോദിച്ചു, നോക്കി എനിക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ലിസ്റ്റ് തരും, എനിക്ക് അവരുടെയൊക്കെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ പേരുകളും ലിസ്റ്റൊക്കെ തരും. ഞാൻ നോക്കി ഞാൻ ചെയ്യുന്ന 5-6 പേരൊക്കെ ഉണ്ടാവുന്നുണ്ടല്ല, കാരണം നമുക്ക് പരിചിതമായില്ല. പക്ഷേ വലിയ ലിസ്റ്റാണ്, 19 പേരുടെ ലിസ്റ്റ്, പുതിയ കാലത്തെ സ്ത്രീകളുടെ ലിസ്റ്റ് തന്നു. അപ്പം ഞാൻ അത് നോക്കുന്ന സമയത്ത് വളരെ സജീവമായ സോഫിയയെ പോലെ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ വളരെ സജീവമായിട്ട്, അല്ലെങ്കിൽ സാന്ദ്രയെ പോലെ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട്, നെയിംസേക്കിന് പേര് വയ്ക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. പക്ഷെ പ്രസീത സിനിമയുമായി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ഷൻ്റെ ഒരു പിന്നെ RGM വെൻഡ്യൂസുമായി വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം സിനിമ രംഗത്ത് സിനിമയെ അറിയുന്ന, സിനിമയിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള, സിനിമയുടെ പ്രൊഡക്ഷനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു സ്ത്രീ പ്രൊഡക്ഷനുമായി വരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊമെൻ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലി ഭയങ്കര മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻ്റാണ്. അപ്പം ഗംഭീരമാവട്ടെ പ്രസീത, ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ പ്രസീതയുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും കൂടെ ഉള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. താങ്ക് യു മാം. അടുത്തതായി